അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹമുള്ള സഹോദരങ്ങളെ, റമദാനും പെരുന്നാളുമെല്ലാം കഴിഞ്ഞ് നമ്മുടെ മതപഠന സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനം സാധ്യമാകും വിധം തുടങ്ങാനിരിക്കുകയാണ്. അറിവ് പഠിക്കുക ഏതൊരാൾക്കും നിർബന്ധമായ ഒരു സംഗതിയാണ്. നമ്മുടെ ഇബാദത്തുകൾ ശരിയാവാൻ ആവശ്യമായ അറിവ് പഠിക്കൽ നിർബന്ധമായ ബാധ്യതയാണെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മതപഠനം എന്ന് പറയുമ്പോൾ അതിൽ കുറെ ശാഖകളുണ്ട്. ഒന്ന് വിശുദ്ധമായ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിഖ്, നമ്മുടെ ഇബാദത്തുകൾ ശരിയാവാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഫിഖ്. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസ സംബന്ധമായിട്ടുള്ള, നമ്മുടെ വിശ്വാസം ശരിയായി കൊണ്ടു നടക്കാൻ ആവശ്യമായ അറിവുകളാണ്. അതേപോലെ തന്നെ തജ്വീദ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ശരിക്കോതാൻ പ്രാപ്തരാക്കുന്ന അറിവാണ്. അതേപോലെ തന്നെ അഖ്ലാഖ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ സംസ്കരണം സാധ്യമാക്കുന്ന അറിവാണ്. ഇങ്ങനെ പല ശാഖകളായിക്കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അറിവ് വ്യാപിച്ചു കിടക്കുകയാണ്. തലബുൽ ഇൽമി ഫരീദത്തുന അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും അറിവ് പഠിക്കൽ നിർബന്ധമാണ് എന്ന് ഹദീസ് ഷെരീഫിലുണ്ടല്ലോ. അറിവ് പഠിക്കുക, അറിവ് പഠിപ്പിക്കുക, ഇത് പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് തഅലീം, പഠിപ്പിക്കുക, സമൂഹത്തിന് അറിവ് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അല്ലദി ബിഹി ഖിവാമുന്നാസ്, ജനങ്ങളുടെ നിലനിൽപ്പ് ഈ അറിവ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ്, തഅലീം കൊണ്ടാണ് എന്ന് കാണുന്നു. വഅഖദു ഫുറൂദുൽ കിഫായത്തി, ഫർളു കിഫായകളിൽ വെച്ചുകൊണ്ട്, സാമൂഹ്യ ബാധ്യതകളിൽ വെച്ച് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് അറിവ് പഠിപ്പിക്കുക എന്നുള്ളത്. ഏറ്റവും നല്ല ഇബാദത്തും അതുതന്നെ, അറിവ് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ അറിവ് പഠിക്കുക, അറിവ് പഠിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യമാണ് എന്ന് നമുക്ക് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലബ്ദു യസ്ലീല റബ്ബിഹി ബി അദബിഹി വ ബി ത്വഅത്തിഹി ഇലൽ ജന്ന എന്നാണ്. അള്ളാഹുവിന്റെ ഒരു അടിമ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത് അദബ് കൊണ്ടാണ്. അതുകൊണ്ട് അദബ് പഠിക്കേണ്ടതാണ്. വബിത്വാഴത്തിയിരൽ ജന്ന, അവന്റെ സൽക്രമങ്ങളെ കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. ഓ അംഫസുക്കും വാലിയേക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വയം ശരീരത്തെ, നിങ്ങളുടെ അഹലുകാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളിടത്ത് കാണാം. അദ്ദിബൂഹും വാലിമൂഹും അൽ ഖൈർ, അവർക്ക് അഥവാ തന്റെ കുടുംബങ്ങൾക്ക്, കുടുംബങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് അദബ് പഠിപ്പിക്കുകയും അവർക്ക് ഇൽമു പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അറിവ് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റുന്നുണ്ട്. സാമൂഹ്യമായി നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ മദ്രസകൾ തുടങ്ങി ഒരുപാട് ദീനി സംരംഭങ്ങൾ, ദീനി സ്ഥാപനങ്ങൾ, ഇതൊക്കെ വലിയ സാമ്പത്തികമായ ചെലവുള്ള ഒരു സംഗതിയാണ്. വ്യക്തിപരമായിട്ടും ഇങ്ങനെ സാമൂഹ്യമായിട്ടുമൊക്കെ നമ്മൾ അധ്വാനിക്കുകയും അറിവിന് വേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത് കരിമ്പിന് കൃഷിക്കാരൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെയാണ് എന്നാണ്. കരിമ്പ് കർഷകൻ തന്റെ കരിമ്പിന് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ആ കർഷകൻ അത് നൽകുന്നത് നല്ല രുചിയുള്ള മധുരമുള്ള പാനീയമാണ്. ഇതുപോലെയാണ് സമൂഹം ഇൽമിന് വേണ്ടി, അറിവിന് വേണ്ടി അധ്വാനിക്കുന്നതും അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നതും. ഒരാളെ നല്ല നിലക്ക് ജീവിക്കുവാൻ പ്രാപ്തനാക്കുക, അതാണല്ലോ അറിവ് കൊണ്ട് നേടുന്നത്. അതാണ് ഖശിയത്തുള്ളാഹി റസൂലിഹിക്കും, എല്ലാ അറിവിന്റെയും അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖശിയത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ലുഹൂറുൽ ഇൽമി വൽ ഹിക്മത്തി വത്തുഹാണ്. ഈ ഭൂമിയിൽ അറിവ് വെളിവാകണം, അതുപോലെ തന്നെ ഹിക്മത്തും ത്വഅത്തും സൽക്കർമ്മങ്ങളും ജ്ഞാനവും അറിവുമെല്ലാം ഈ ലോകത്ത് വെളിവായി കാണണം. അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഒരു ലക്ഷ്യം എന്ന് കാണുന്നു. മോറൽ ഇൻട്രക്ഷൻ എന്നുള്ളത് ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഏത് എത്ര വലിയ അറിവ് മനുഷ്യൻ നേടിയാലും അതിന്റെ കൂടെ സന്മാർഗ ശാസ്ത്രം വേണം, അതും കൂടിയും പഠിക്കണം. മോറൽ ഇൻട്രക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ അഭാവമാണ് പലപ്പോഴും വലിയ വലിയ ജ്ഞാനമുള്ള ആളുകളും വഴിതെറ്റി പോകാനുള്ള കാരണം. അതിന്റെ കൂടെ സന്മാർഗ ശാസ്ത്രം കൂടി പഠിക്കാത്തത് കൊണ്ടാണ്, അഥവാ മതപരമായിട്ടുള്ള അറിവ്. ഞാറ് വളർന്നു വരുമ്പോൾ വളപ്രയോഗം എന്നാണല്ലോ ചൊല്ല്. അബിലാഹി വിശ്വാസവും മൂല്യബോധവും ശൈശവും മുതൽക്ക് തന്നെ വളർത്തിയെടുക്കണം എന്നർത്ഥം.
അപ്പോഴേ സംസ്കാര ചിത്തരായ ഒരു സമൂഹം സാധ്യമാവുകയുള്ളൂ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്, ഒരു ഉത്തമ സൃഷ്ടി, ഒരു ഉത്തമ സമൂഹം എന്നാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പക്ഷെ പലപ്പോഴും ആ ലക്ഷ്യം എന്തുകൊണ്ട് പൂർത്തിയാവുന്നില്ല എന്ന് നാം ആലോചിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, എല്ലാ ജ്ഞാന ശാഖകളും ഒരാൾ നേടിയിട്ടുണ്ടെങ്കിലും അയാൾ മതപരമായിട്ടുള്ള അറിവ്, സന്മാർഗ ശാസ്ത്രം അയാൾ നേടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിന്റെയും കൂടെ, ഏത് വളർച്ചയുടെയും കൂടെ മനുഷ്യൻ മനുഷ്യനാവണമെങ്കിൽ അവൻ അറിവുണ്ടാവിയിരിക്കണം, ദീനിയായ അറിവുണ്ടായിരിക്കണം, ഇലാഹി അറിവുണ്ടായിരിക്കണം. അപ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്. ഖുർആൻ ചോദിച്ചല്ലോ, ഖുൽ ഹൽ യസ്തവില്ലൈന യഅലമൂന വല്ലദീന ലാ യഅലമൂന, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു. ഒരിക്കലുമല്ല, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമല്ല. സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള അറിവ്, ദീനിനെ സംബന്ധിച്ചുള്ള അറിവ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദീനിയായ അറിവുള്ളവരും ഇല്ലാത്തവരും ഒരിക്കലും സമമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സാധ്യമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ മക്കൾക്ക് ദീനിയായ അറിവ് പകർന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയമാണ് ഈ സമയം. അതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ദീനീ വിജ്ഞാനത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും അറിവിന്റെ ഖാദിമുകളാവുക. നമ്മുടെ നാട്ടിലുള്ള ദീനീ സ്ഥാപനങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും ഒരു ശ്രദ്ധ നമ്മുടേതുണ്ടായിരിക്കട്ടെ. അതേപോലെ നമ്മുടെ പരിസരത്തുള്ള ദീനീ സ്ഥാപനങ്ങൾ, മഹല്ല് സംരംഭങ്ങൾ, ഇതിനോടെല്ലാം തന്നെ അനുഭവവും അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ആജ്ഞാനുവർത്തികളും അതിൻ്റെയൊക്കെ സഹായികളുമായിക്കൊണ്ട് നാം ജീവിക്കുക. അതിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.